ബിഗ് ബോസ് മലയാളം 5-ലെ മത്സരാർത്ഥി അനിയൻ മിഥുൻ ഒടുവിൽ ഞെട്ടിക്കുന്ന കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ്. അന്തരിച്ച ഒരു ഇന്ത്യൻ കമാൻഡോയുമായുള്ള പ്രണയത്തെ തുടർന്ന് വൻ വിവാദത്തിലകപ്പെട്ട വുഷു പ്രാക്ടീഷണർ താൻ പറഞ്ഞത് കഥയാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. അടുത്തിടെ നടന്ന എപ്പിസോഡുകളിൽ പുറത്താക്കപ്പെട്ട മറ്റ് മത്സരാർത്ഥികൾക്കൊപ്പം അനിയൻ മിഥുനും വീട്ടിലേക്ക് വീണ്ടും പ്രവേശിച്ചിരുന്നു. ഫൈനലിസ്റ്റുകളുമായുള്ള ആദ്യ ഇടപെടലുകൾക്ക് ശേഷം അദ്ദേഹം അഖിൽ മാരാരുമായി ഒരു സ്വകാര്യ സംഭാഷണം നടത്തിയിരുന്നു. കഥ പറഞ്ഞ കാരണം തനിക്ക് ഒരുപാട് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും ചാറ്റിനിടെ അനിയൻ പങ്കുവച്ചു. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തൻ്റെ വിക്കിപീഡിയ പ്രൊഫൈൽ പോയി. എൻ്റെ കരിയറിന് പോലും ബാധിച്ചു. ഷോ അവസാനിക്കട്ടെ, ഞാൻ തീർച്ചയായും വിശദീകരണം നൽകും. ഇതൊരു വിനോദ പരിപാടിയാണെന്ന് ഞാൻ കരുതി. നമുക്കത്തരം കാര്യങ്ങൾ പറയാൻ കഴിയുമെന്നും ഞാൻ കരുതിയതായി അനിയൻ മിഥുൻ പറഞ്ഞു. എന്നാൽ ജീവിതഗ്രാഫ് എന്ന പേരിലുള്ള വീക്ക്ലി ടാസ്കിൽ ജീവിതകഥ പറയുന്നതിനിടെ തൻ്റെ പട്ടാളക്കാരിയായ കാമുകിയെക്കുറിച്ച് അനിയൻ മിഥുൻ പറഞ്ഞിരുന്നു. പാരാ കമാൻഡോയായ കാമുകി എൻകൗണ്ടറിൽ കൊല്ലപ്പെട്ടുവെന്നാണ് അനിയൻ മിഥുൻ എപ്പിസോഡിൽ പറഞ്ഞത്. എന്നാൽ അനിയൻ മിഥുൻ പറഞ്ഞ കഥ നുണയാണെന്നാണ് സൈനികരടക്കം ആരോപിച്ചത്. നിരവധി പേർ ഇതിനെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു. ഒപ്പം സൈനികരും അനിയന്റെ കഥയെ നിഷേധിച്ചിരുന്നു. ഇന്ത്യയിൽ ഒരു ലേഡി ഓഫീസർ ഇതുവരെ കൊല്ലപ്പെട്ടിട്ടില്ല. പാരാ കമാൻഡോയിൽ സ്ത്രീകളെ ഇല്ല എന്നാണ് മേജർ രവി വ്യക്തമാക്കിയത്. വരും ദിവസങ്ങളിൽ അനിയൻ മിഥുൻ നേരിടേണ്ടി വരുന്ന നടപടികളെക്കുറിച്ചും വ്യക്തമാക്കുകയായിരുന്നു മേജർ രവി. ആർമി അയാൾക്ക് നോട്ടീസ് അയക്കും, പിന്നീട് ആർമി കേന്ദ്രത്തിന് പരാതി നൽകും, പിന്നെ NIA സംഭവം ഏറ്റെടുക്കും. NIA ഇയാളെ ചോദ്യം ചെയ്യും. ആ പയ്യൻ ഇതൊന്നും താങ്ങാൻ പറ്റില്ല. ഇവിടെ നിങ്ങൾ കാണുന്നതല്ല ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ. ചോദ്യം ചെയ്യലിൽ മാപ്പ് പറഞ്ഞാൽ രക്ഷപ്പെട്ടു പോയേക്കാം. എങ്കിലും ചോദ്യം ചെയ്യൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു തരത്തിലാവില്ല. അവനത് താങ്ങാൻ പറ്റില്ലെന്നും മേജർ രവി അന്ന് പറഞ്ഞിരുന്നു. അതേസമയം മിഥുന്റെ കാമുകി സനയുടേതായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ചിത്രങ്ങളെക്കുറിച്ചും മേജർ രവി അന്ന് സംസാരിച്ചിരുന്നു. പ്രചരിക്കുന്ന ഫോട്ടോയിലേത് പാകിസ്ഥാൻകാരിയോ ഇറാഖ് വനിതയോ ആണ്. ഫോട്ടോയിൽ ഷോൾഡറിലുള്ള ലോഗോ കണ്ടാൽ അങ്ങനെയാണ് മനസ്സിലാകുന്നത്. പക്ഷേ പാകിസ്ഥാനും സ്ത്രീകളില്ല പട്ടാളത്തിൽ. അതിനർത്ഥം ഇറാഖ് ആയിരിക്കാം. അതെടുത്ത് എൻ്റെ സനയാണെന്നൊക്കെ പറയുമ്പോൾ എന്തോ പ്രശ്നമുണ്ടെന്നും മേജർ രവി പറഞ്ഞു. ബിഗ് ബോസ് ഷോയിൽ വീക്ക്ലി ടാസ്കിനിടെ ഇതേക്കുറിച്ച് അനിയനോട് മോഹൻലാൽ തന്നെ ചോദിക്കുകയും ചെയ്തു. എന്നാൽ മോഹൻലാൽ എന്തൊക്കെ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടും തൻ്റെ കഥയിൽ മിഥുൻ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. മോഹൻലാലിൻ്റെ ചോദ്യങ്ങൾക്കിടെ അനിയൻ മിഥുൻ അന്തം വിട്ടു നിൽക്കുകയും ചെയ്തു. സംഭവം ബിഗ് ബോസ് വീടിന് പുറത്ത് വലിയ വിവാദമായി മാറിയിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ കാണുന്നതല്ല ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ. ചോദ്യം ചെയ്യലിൽ മാപ്പ് പറഞ്ഞാൽ രക്ഷപ്പെട്ടു പോയേക്കാം. ലാലേട്ടന് അതിനുള്ള ചാൻസ് കൊടുത്തു, പക്ഷേ അവൻ അതെടുത്തില്ല എന്നും മേജർ രവി അന്ന് പരാമർശിച്ചിരുന്നു. എന്നാലിപ്പോൾ കുറ്റസമ്മതം നടത്തിയത് കേട്ടപ്പോൾ അബദ്ധം പറ്റിയെന്ന് മോഹൻലാലിനോട് യഥാവധി സമ്മതിക്കണമായിരുന്നു എന്നായിരുന്നു അഖിലിൻ്റെ മറുപടി. പിന്നീട് താനൊരു നല്ല തിരക്കഥാകൃത്താണെന്ന് പറഞ്ഞ് അഖിലും അനിയൻ്റെ കാല് വലിച്ചു. കശ്മീരിലെ ഒരു ലേഡി കമാൻഡോയുമായുള്ള തൻ്റെ പ്രണയകഥയെക്കുറിച്ച് സംസാരിക്കുകയും ചില യാഥാർത്ഥ്യങ്ങൾക്ക് നിരക്കാത്ത സംഭവങ്ങൾ വിവരിക്കുകയും ചെയ്തതിനു ശേഷം അനിയൻ മിഥുൻ വിവാദങ്ങളിൽ അകപ്പെട്ടിരുന്നു. സംഭവത്തിന്റെ ആധികാരികതയെക്കുറിച്ച് ആതിഥേയനായ മോഹൻലാൽ അദ്ദേഹത്തോട് ചോദിച്ചതിന് പിന്നാലെ സേനയ്ക്ക് നാണക്കേടുണ്ടാക്കിയതിന് അനിയൻ ഇന്ത്യൻ സൈന്യത്തോട് ക്ഷമാപണം നടത്തിയിരുന്നു. എന്തൊക്കെയായാലും ജീവിതഗ്രാഫ് എന്ന പേരിലുള്ള കഴിഞ്ഞുപോയ വീക്ക്ലി ടാസ്ക് ഏറെ രസകരവും തർക്കങ്ങളും നിറഞ്ഞ് കടന്നുപോയി. ആ എപ്പിസോഡ് സംപ്രേക്ഷണം ചെയ്തതു മുതൽ സോഷ്യൽ മീഡിയയിൽ മിഥുന്റെ വുഷു കരിയറിന്റെ ആധികാരികതയെക്കുറിച്ചുള്ള ചർച്ചകളായിരുന്നു നിറഞ്ഞിരുന്നത്.